ഹായ് ഫ്രണ്ട്സ്, ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. ജമേഷ് ഷോയുടെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മളൊരു യാത്രയിലാണ്. കൂടല്ലൂർ വഴി നമ്മൾ ഊട്ടി വരെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ കൂടെ കേരളത്തിലെ പ്രശസ്തനായ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ബൈജു എൻ നായരും യാത്ര ചെയ്യുന്നു. ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ബൈജു ഒരു യാത്രികൻ കൂടിയാണ്. കേരളത്തിൽ നിന്നും വാഹനമോടിച്ച് ലണ്ടനിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ബൈജു ഈ യാത്രയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുമ്പോൾ എന്തായാലും പുതിയൊരു വാഹനവുമായിട്ടായിരിക്കും വരുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ബൈജുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഏത് നിമിഷവും ബൈജു ഇവിടെ എത്തിച്ചേരും. ഞാനും ബൈജുവും ചേർന്ന് ഈ യാത്ര നിങ്ങൾക്ക് വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. അപ്പൊ ബൈജു, യെസ്, എന്തായാലും ബൈജു വരുമ്പോ ഒരു നല്ല വണ്ടിയായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഏതാ വണ്ടി ഇത്? ഇത് പോർഷെ മക്കാൻ. പോർഷെ കെയ്ൻ അല്ല, കെയ്നിന്റെ ആനിയൻ എന്ന് വിളിക്കാവുന്ന വണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എസ് യു വിസിൽ ഒന്നാണ്. 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ്. 252 ബി എസ് പി ആണ്. 100 കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ 6 സെക്കൻഡ്സ് മതി. ഓ, ഇത് അപ്പോൾ ഒരു ഡ്രീം വെഹിക്കിൾ ആണ്. ആ, നമ്മുടെയൊക്കെ ഡ്രീം വെഹിക്കിൾസ് ഓടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം. എന്ന് തന്നെയുമല്ല, അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നൊരു പ്രതിഫലവും. അല്ല, എൻ്റെയും ഒരു അനുഭവം, നമ്മൾ ഇത്രയും വർഷം ഓട്ടോമൊബൈൽ രംഗത്ത് ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഒന്നിച്ച് തന്നെ ഒരുപാട് യാത്രകൾ അങ്ങ് പോവാണ്. അതെ അതെ. എവിടേക്കാന്നുള്ള ഡെസ്റ്റിനേഷൻ പോലും വണ്ടിയിലിരുന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടുണ്ട്. നമ്മളിപ്പോൾ ഊട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മുടെ ഫസ്റ്റ്, നമ്മുടെ ഓട്ടോമൊബൈൽ മാഗസിൻ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് യാത്ര ഒരു ടാറ്റ ഇൻഡിക്കയിൽ നമ്മൾ ഊട്ടി മസനഗുഡിയാണ് പോയത്. അന്നത്തെ ഒരു പ്രത്യേകത മറ്റെന്താ വെച്ചാല്, അന്നൊന്നും ഈ മൊബൈൽ ഫോൺ പോലും ഇല്ല, GPS ഇല്ല. ആ സമയത്താണ് നമ്മൾ കൊച്ചിയിൽ നിന്നും ശ്രീനഗറിലേക്കും കൊച്ചിയിൽ നിന്നും ഭൂട്ടാനിലേക്കും കൊച്ചിയിൽ നിന്ന് നേപ്പാളിലേക്കും ഡെറാഡൂണ് നൈനിറ്റാൾ അങ്ങനെ പോകാത്ത സ്ഥലങ്ങൾ എല്ലാം വണ്ടി ഓടിച്ചു പോയി. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇപ്പൊ നമ്മള് ഗൂഡല്ലൂര് വഴി അങ്ങനെ ഊട്ടിയിലേക്കാണല്ലോ യാത്ര. മസനഗുഡി ഗൂഡല്ലൂര് ആ വഴി പോകുന്നു. അതെ. അപ്പോ ഏകദേശം ഇനി ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും അല്ലെ? നമുക്ക് യാത്ര തുടങ്ങാം. ആ, 100 കിലോമീറ്റർ ഇതിനൊന്നും അല്ല, അതുകൊണ്ട് അധികം സമയം എടുക്കുമൊന്നുമില്ല. ഇതിനു വേണ്ടി ഒരു ചെറിയ യാത്ര. യെസ്, ഓക്കെ, അപ്പൊ യാത്ര തുടങ്ങാം. ഓക്കെ, ബൈജു. യെസ്, ബൈജു ഇപ്പം ഒരു എത്ര കിലോമീറ്റർ ശരിക്കും വണ്ടി ഓടിച്ചിട്ടുണ്ടാവും? എത്ര കിലോമീറ്റർ ഓടിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. കാരണം ഓരോ ദിവസവും നമ്മള് പുതിയ പുതിയ വണ്ടികള്, പുതിയ പുതിയ റോഡുകള്, അതിപ്പോ യാത്രയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിന്റെ ഷൂട്ടിന് വേണ്ടിയായിട്ടാണെങ്കിലും മാഗസിന്റെ ടെസ്റ്റുകൾക്ക് വേണ്ടിയാണെങ്കിലും നിരന്തരം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കണക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും വണ്ടികളുടെ കാര്യം നോക്കി ഞാൻ അടുത്ത കാലത്ത് ചിന്തിച്ചപ്പോൾ എന്തായാലും ഒരു 6,000 കാഴ്സ് എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഇത്രയും കാറുകൾ ഓടിച്ച് ഇന്ത്യയിലെ എല്ലാ റോഡുകളിലൂടെയും ബൈജു യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പുറത്തും ബൈജു ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ആ, ഞാനിപ്പോ ഞാനിപ്പോ 98 രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. അതിലൊരു 60 രാജ്യങ്ങളിലെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് സത്യത്തില് പുറത്തത്തെ ഒരു ഡ്രൈവ് കൾച്ചറും നമ്മളുടെ ഒരു ഡ്രൈവ് കൾച്ചറും ഒക്കെ നോക്കുമ്പോ എന്താണ്? ആ ചോദ്യം തന്നെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഡ്രൈവ് കൾച്ചർ, നമ്മുടെ ഡ്രൈവ് കൾച്ചർ എന്നൊരു കൾച്ചർ ഇല്ല. നമുക്കൊരു ഡ്രൈവ് കൾച്ചറേ ഇല്ല. ആ കാര്യത്തിൽ നമുക്ക് 1% പോലും ഡ്രൈവ് കൾച്ചർ ഇല്ല. ഒരു തരത്തിലുള്ള സിവിക് സെൻസും ഇല്ല. അങ്ങനെ സാംസ്കാരികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന മലയാളികളായാലും ഇന്ത്യക്കാരായാലും ഡ്രൈവ് കൾച്ചർ അല്ലെങ്കിൽ റോഡ് കൾച്ചർ, സിവിക് സെൻസ്, ഇത്ര ഒരു കാര്യങ്ങളിലും നമുക്ക് യാതൊരു അവബോധവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആക്ച്വലി അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഒരു കൾച്ചറിലേക്ക് എത്തിപ്പെടാൻ? അടുത്ത തലമുറയെങ്കിലും ആ രീതിയിലേക്ക് ഉള്ള ഒരു, ഇപ്പൊ നമ്മളൊക്കെ തന്നെ, നമ്മളിൽ പലരും ഇന്ത്യ വിട്ട് ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൾച്ചർ മാറി, ഡ്രൈവ് കൾച്ചർ. അതെ. അപ്പം എവിടെയാണ് നമുക്ക് ഒരു ഒരു മിസ് വരുന്നത്? താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നിയമം കർശനമാക്കണം. നിയമം കർശനമാക്കുക. പിന്നെ നമ്മള് ഇപ്പൊ ജമേഷ് പറഞ്ഞ പോലെ
അടുത്ത തലമുറ നമുക്ക് ഏത് കാര്യത്തിലും നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത തലമുറയാണ്. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും കാലം ഇതെല്ലാം കാര്യമായി പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആളെന്നുള്ളതിലേക്ക് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മുടെ ഈ തലമുറയെക്കാളും മോശമായിട്ടാണ് പുതിയ തലമുറയുടെ ഡ്രൈവ് കൾച്ചർ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ സ്മാർട്ട് ഡ്രൈവിന്റെ ഓഫീസിലേക്ക് ഞാൻ എന്നും രാവിലെ 8 വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് കട്ട് ചെയ്ത് പോകാൻ എളുപ്പം ഒരു വൺ വേ കട്ട് ചെയ്യലാണ്. ഏത് അച്ഛനമ്മയായാലും ഇവര് ഈ 2-വീലറിലെ കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ വൺ വേ കട്ട് ചെയ്താണ് പോകുന്നത്. അതായത് വളരെ കൊച്ചു കുട്ടികൾ തൊട്ട് ഒരു 10-ാം ക്ലാസ്സിലെ വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ കുട്ടികളെല്ലാം പഠിക്കുന്നത് വൺ വേ കട്ട് ചെയ്ത് പോകുന്ന എളുപ്പമാണെന്നുള്ള കാര്യമാണ്. അതൊരു തെറ്റല്ല, തെറ്റല്ല. അച്ഛനമ്മമാര് തന്നെ കാണിച്ചു കൊടുക്കുന്നു രാവിലെ തൊട്ട് കാണിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണാധികാരികള് പിന്നെ നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഒരു ലെസൺ ശരിക്കും പറഞ്ഞാൽ. അല്ല, ഇപ്പൊ രമേഷ് പഠിച്ച കാലത്തുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ പഠിക്കുമ്പോൾ പൗരധർമ്മം അഥവാ സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് പല കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ റോഡിൽ തുപ്പരുത് എന്ന് പറയുന്ന കാര്യം പോലും സിവിക് സെൻസ് വരുന്ന കാര്യമാണ്. അത്തരം പല കാര്യങ്ങളും പഠിപ്പിച്ചിരുന്ന ഈ പാഠഭാഗം എവിടെയോ വെച്ചു നഷ്ടപ്പെട്ടു, പിന്നെ കാണുന്നില്ല. ഇപ്പൊ അത് ഇല്ല. നമ്മളിപ്പോ യാത്ര ചെയ്ത ഏകദേശം ഗുഡല്ലൂർ എത്താറായില്ലേ? അതെ അതെ, ഗുഡല്ലൂർ എത്തുന്നു. എനിക്കൊരു അഭിപ്രായം, നമ്മള് ഊട്ടിയിൽ പോയി സ്റ്റേ ചെയ്യുന്നതിന് ഗുഡല്ലൂർ എവിടെയെങ്കിലും സ്റ്റേ ചെയ്താല് രാവിലെ ഊട്ടിയിലേക്ക് പോയപ്പോഴേ ശരിക്കും പറഞ്ഞപ്പോ വൈകുന്നേരമായി. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് രാത്രി ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ തപ്പി പിടിക്കും. ഗുഡല്ലൂർ ഒരുപാട് നല്ല സ്റ്റേകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമയത്ത് എനിക്ക് തോന്നുന്നു ഗുഡല്ലൂരാണെങ്കിൽ ഏതെങ്കിലും രമേഷ് വരെയുള്ള സ്ഥലങ്ങളുണ്ടോ? എനിക്കങ്ങനെ കാര്യമായിട്ട് എന്റെ ഒരു സുഹൃത്തിന്റെ റിസോർട്ട് ഉണ്ട്. സുഹൃത്തിന്റെ പേര് പീതാംബരൻ. കോഴിക്കോട് പണ്ട് മാതൃഭൂമി കാലത്ത് ഉള്ള പരിചയമാണ് ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ. കോഴിക്കോട് വളരെ പ്രശസ്തമായ ഒരു ഹോട്ടല് ഉണ്ട് പീതാംബരന്റെ. അതിന്റെ പേര് ശാസ്താപുരി എന്നാണ്. ഓക്കെ, ശാസ്താപുരി. നമ്മളെ പാളയത്ത് മറ്റേ ആ ഭാഗത്തുള്ള എനിക്കറിയാം. അപ്പൊ ശാസ്താപുരി അല്ല, പീതാംബരൻ ഇവിടെ തുടങ്ങിയതാണ്. ഗുഡല്ലൂര് ഏറ്റവും നല്ല ഹോട്ടലാണത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പീതാംബരൻ സ്ഥലത്തുണ്ടെങ്കിൽ ശാസ്താപുരിയിൽ നമുക്ക് ഇന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണോ നോക്കാം. വണ്ടി ഒന്ന് നിർത്തിക്കോട്ടെ. ഹലോ ഹലോ പീതാംബരൻ. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഗുഡല്ലൂര് സ്ഥലത്തുണ്ടോ? ഞാനുണ്ട്, രമേഷ് ഉണ്ട്, രമേഷ് കോട്ടയ്ക്കൽ. ഇനി ഒരു 20 കിലോമീറ്റർ ഉള്ളു, അപ്പൊ അവിടെ ഉണ്ടാവുമല്ലോ. യെസ്, എന്നാ അവിടെ കാണാം. ഓക്കെ, ശരി. പുള്ളി ഉണ്ടല്ലേ? ആ ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങോട്ട് തന്നെ ആകാം അല്ലേ? പീതാംബരൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു സ്ഥിരം റൂട്ട് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇതുവരെ വരാതിരുന്നത്. അപ്പോൾ ഇപ്പം ഇത്തവണ വന്നപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കയറിയിട്ട് പോകണം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ആദ്യം തോന്നിയൊരു ചോദ്യം, രണ്ട് വളരെ പ്രശസ്തങ്ങളായ രണ്ട് ടൂറിസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ നടുവിലാണ് ഇതിൻ്റെ സ്ഥാനം. ഊട്ടിയിലും അല്ല, മൈസൂരിലും അല്ല, രണ്ടും കൂടെ ചേരുന്ന ഗുഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഈ ഹോട്ടൽ സ്ഥാപിച്ചത്. അതെന്തായിരിക്കും അങ്ങനെ ഒരു നീക്കത്തിന് കാരണം? ചോദ്യത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. കാരണം രണ്ട് നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്, ആളുകൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം അതിന് അവർക്ക് നല്ലൊരു ഭക്ഷണം, നല്ലൊരു താമസസൗകര്യം ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ്. ഞാനൊക്കെ ജനിച്ച കാലം മുതൽ കോഴിക്കോട് വരുമ്പോൾ, പഠിക്കാനൊക്കെ കോഴിക്കോട് വരുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ശാസ്താപുരി ഹോട്ടൽ പാളയത്ത്. ശരിക്കും അത് എത്ര വർഷമായിട്ടുണ്ടാവും ആ ഹോട്ടൽ? ഹോട്ടല് 78 എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ്. അത് പിന്നെ നമ്മൾ പാരമ്പര്യം കണ്ടിന്യൂ ചെയ്തിട്ട് വരികയാണ്. പിന്നെ ഇവിടെ ഈ ഹോട്ടലും അച്ഛൻ സ്റ്റാർട്ട് ചെയ്യും, വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നു.
പിന്നെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നെ ഞങ്ങളിപ്പോൾ കോഴിക്കോട് ഒരു ഹോട്ടൽ വേറെ ഒന്ന് തുടങ്ങാൻ പോകുന്നുണ്ട്. ഒരു വെജിറ്റേറിയൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കോഴിക്കോട് രാമോഹൻ റോഡിലാണ്, മലബാർ ഗോൾഡിൻ്റെ അടുത്തായിട്ടാണ്. അതായത് ഈ സ്ഥലങ്ങളിലൊന്നും ഞാൻ പല പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോൾ നല്ലൊരു ഫുഡോ നല്ലൊരു താമസ സൗകര്യമോ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സിൽ കുറെ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നപ്പോൾ സ്ഥല സൗകര്യം കിട്ടിയപ്പോൾ നമ്മളത് നന്നായിട്ട് യൂസ് ചെയ്തു. എത്ര റൂംസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ താമസത്തിന്? ഇവിടെ 33 റൂമുണ്ട്. പിന്നെ അതിൻ്റെ ബാങ്കറ്റ് ഉണ്ട്, പാർട്ടി ഹാൾ ഉണ്ട് അല്ലേ? എത്ര പാർട്ടി ഹാൾ? രണ്ട് പാർട്ടി ഹാൾ ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് വെജും നോൺ വെജും സെപ്പറേറ്റ് ആയിട്ട്, കിച്ചണും സെപ്പറേറ്റ് ആണ് എല്ലാം. അപ്പോൾ ഈ ഇത്തരം ഇപ്പോൾ നമ്മളീ പറഞ്ഞ ടൂർ സെൻറ്റേഴ്സിലൊക്കെ പോകുന്ന വലിയ ഗ്രൂപ്പുകളുണ്ടാവും, ഇപ്പോൾ 10-40 പേരൊക്കെയുള്ള ബസ്സുകൾ, അപ്പോൾ അവർ ഒരുമിച്ച് വന്നാൽ ഫുഡ് കൊടുക്കാനുള്ള സ്ഥല സൗകര്യവും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഹോളുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റിലും സൗകര്യം അങ്ങനെ വരാറുണ്ട്, ചെയ്യാറുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് പിന്നെ ഇപ്പം കുട്ടിയല്ലാതെ സ്പോട്ടുകൾ, നല്ല സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഇവിടെ അടുത്ത്? മുതുമല. മുതുമല പിന്നെ അത് എത്ര സമയം യാത്ര ഉണ്ടാവും? ഒരു 20 മിനിറ്റ്സ്. പിന്നെ നീഡിൽ റോക്ക് എന്ന് പറഞ്ഞാൽ സൂചിപ്പാ, അത് ഇവിടുന്ന് 8 കിലോമീറ്റേഴ്സ്. അത് ഊട്ടി റൂട്ടിലല്ലേ? ഊട്ടി റൂട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ആണ് ഇവിടെ അടുത്ത് നല്ലത്. പിന്നെ ടീ എസ്റ്റേറ്റുകള്, ഫാക്ടറികള് എല്ലാം. ഈ ഊട്ടിയിൽ നല്ല റഷുള്ള സമയത്ത് ചിലപ്പോൾ ആളുകൾക്ക് വളരെ ഇതായിട്ട് ഇവിടുന്ന് താമസിച്ച് ഊട്ടിയിലേക്ക് പോയി വരികയൊക്കെ ചെയ്യാം. ഊട്ടിയേക്കാളും കുറച്ചുകൂടെ ഒരു ശാന്തമായ സ്ഥലമാണ്, എന്നാൽ അതേ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ യാത്രയിൽ ഇപ്പോൾ അതാ തീരുമാനിച്ചത് ഇവിടെ സ്റ്റേ ചെയ്യാം. ബൈജു പറഞ്ഞത് ഇങ്ങനെ ഞാനും ബൈജും സ്ഥിരം യാത്ര ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇന്ത്യ മുഴുവൻ കാറോടിച്ച് പോയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ലണ്ടനിലേക്ക് പോയപ്പോൾ പുള്ളി എന്നെ കൂട്ടിയില്ല, അത്ര ആയിട്ടില്ല നിൽക്കാൻ. പക്ഷെ എനിക്കിവിടെ തോന്നിയ മറ്റൊരു കാര്യം, എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം കൂടാതെ ബാക്കിലും പാർക്ക്. അത് ഇവിടുത്തെ എനിക്ക് തോന്നിയ കൂടുതലൂർ ഏറ്റവും വലിയ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡും ഒക്കെയാണ് മാത്രമേ നമുക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ റെസ്റ്റോറൻറ്റ് ഒന്ന് കാണാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ ഉള്ളത് കാണാൻ തോന്നുന്നു. Party. We are just one big family and
wish you all a very, very, very happy new year. Our buffet is open. Please join us for it. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞ് വളരെ വൈകിയാണ് കടന്നത്. നമ്മൾ കൂടല്ലൂർ ടൗണിന്റെ നടുക്കാണ്. പക്ഷെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ദൃശ്യം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഊട്ടിയിലെത്താം. ഫ്രഷായി റെഡിയായി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഊട്ടിയിലേക്കുള്ള യാത്ര തുടരാം. ബൈജു മറ്റൊരു റൂമിലാണ്. ബൈജുവിനെ പോയി വിളിക്കാം. ബൈജു റെഡിയായോ നോക്കാം. ഓക്കെ ബൈജു, റെഡിയല്ലേ? ഇറങ്ങാം. ഓക്കെ ഇതുവരെ പൊങ്കൽ കഴിച്ചില്ല. ഫസ്റ്റ് ടൈമാണ് പൊങ്കൽ കഴിക്കാൻ. തമിഴ്നാടിന്റെ ദേശീയ ഭക്ഷണമാണല്ലോ. അതെ, ഞാനെന്താ, എനിക്ക് ഈ മസാല ദോശ ഇഡ്ഡലി എന്നൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലത് കഴിയുമ്പോൾ അതിൽ കൂടുതലും ഇഷ്ടം മറ്റു. പക്ഷെ എനിക്ക് തോന്നുന്നു ബൈജു യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല, എവിടെ പോയാലും ഇഡ്ഡലി തപ്പി നടക്കും. അല്ല, അത് അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. എവിടെ ലോകത്തോടെ പോയാലും ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ തപ്പി കണ്ടുപിടിക്കുമായിരുന്നു. എന്നിട്ട് ഇഡ്ഡലി ദോശയെ കഴിക്കായിരുന്നു. പക്ഷെ നമ്മുടെ ലണ്ടനിലേക്കുള്ള ഡ്രൈവ് ചെയ്ത് പോയ സമയത്ത് അത്തരത്തിലുള്ള എല്ലാ ഫുഡ് ഹാബിറ്റ്സും മാറ്റം വന്നു. ഇത് കൊള്ളാട്ടാ, നല്ലതാ, പൊങ്കൽ നല്ല സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇപ്പോൾ കസാഖിസ്ഥാനിൽ, റഷ്യയിൽ, കിർഗിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കഴിക്കാനേ പറ്റൂ. അങ്ങനെ കുതിര കഴുത തുടങ്ങി, കുതിര കഴുതൊക്കെ അവിടുത്തെ സാധാരണ ഭക്ഷണമാണ്, അതെല്ലാം കഴിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് മൊത്തത്തിൽ മാറ്റം വരികയും ഇപ്പോൾ എന്ത് കഴിക്കുന്ന അവസ്ഥയിലേക്ക്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരിക്കൽ മക്കാവ് പോയിട്ട് ചെന്ന സമയത്ത് അവിടെ ഇന്ത്യൻ ഭക്ഷണം ഒന്നും കിട്ടില്ല. അവസാനം നമ്മൾ എനിക്ക് തോന്നുന്നു 4 ദിവസം കൂടെ KFC കഴിച്ച് ജീവിച്ചു അല്ലേ. ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് പോയിട്ട് ഇന്ത്യൻ ഫുഡ് കിട്ടാതിരുന്നത്. അത് ഞാനുണ്ടായിരുന്നു ആ യാത്രയിൽ. എന്നിട്ട് തിരിച്ച് ബാങ്കോക്ക് വന്നിറങ്ങി, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, എല്ലാവരും കൂടെ ചാടി കയറി ഭക്ഷണം കഴിച്ചു, വയറ് പ്രശ്നമായി, ഓടി. ഇന്ത്യൻ മസാലകൾ എപ്പോഴും സ്പൈസി ആയതിൻ്റെ ഒരു പ്രശ്നമാണ്. കുറച്ച് ദിവസം കഴിക്കാതിരുന്നിട്ട് കഴിക്കുമ്പോൾ ഇന്ത്യൻ ഫുഡ് എപ്പോഴും നമുക്ക് വയറൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇതിനകത്ത് മിസ് ചെയ്ത് കഴിക്കാൻ തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, ജമേഷോ യാത്ര 2ാം ദിവസത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്നിട്ട് കൂടല്ലൂര് സസ്താപുരിയുടെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഈ വഴി ഊട്ടിയിലേക്കോ മൈസൂരിലേക്കോ പോകുന്ന ആർക്കും ധൈര്യപൂർവ്വം സ്റ്റേ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ വഴിയിൽ, നമ്മളിപ്പോൾ കടന്നു വന്ന വഴിയിൽ സത്യത്തിൽ
ഒരു കൊള്ളാവുന്ന ഫുഡും അതുപോലെ തന്നെ വളരെ കംഫർട്ടബിൾ സ്റ്റേയൊക്കെ ഉള്ള ഹോട്ടലുകളും നമ്മൾ കണ്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. എന്ന് തന്നെയുമല്ല, നമ്മളിപ്പോൾ ഇവിടെ ഒരു കേരളത്തിന്റെ മണവും രുചിയും അതുപോലെ തന്നെ വളരെ കംഫർട്ടബിൾ റൂമുകളും എല്ലാമാണ് നമ്മളിപ്പോൾ ശാസ്താവരി കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വഴിയിൽ ഏറ്റവും മികച്ച ഒരു ഹോട്ടലായിട്ട് തന്നെ നമുക്ക് ശാസ്താവരിയെ കാണാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വഴി പോകുമ്പോൾ ഈ ഓപ്ഷൻ ട്രൈ ചെയ്യണം, അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ജമേഷ് ഷോ യാത്ര തുടരുകയാണ്, തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണുക. എല്ലാവരും ജമേഷ് ഷോയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പുതിയ വിഷയങ്ങളുമായി ജമേഷ് ഷോ വീണ്ടും വരും. അതുവരെ ബൈ.